ഹായ് എവരിവൺ നമ്മുടെ കോവിഡ് സ്പെഷ്യൽ എക്സാമിന്റെ മാത്തമാറ്റിക്സ് കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10 മാർക്ക് ഈ ഭാഗത്ത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഡെഫിനിഷൻ എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കുക. ലെറ്റ് എഫ് ഓഫ് ടി ബി എ ഫംഗ്ഷൻ ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 0. ദെൻ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി വേർ എസ് ഈസ് എ കോൺസ്റ്റന്റ്. അതായത് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ 0 to ∞ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇതിന്റെ വാല്യൂവിന് പറഞ്ഞ പേരാണ് എന്ത്, ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ ഡെഫിനിഷൻ നമുക്ക് ഇതിന് ആവശ്യമുണ്ട്, ഈ ഡെഫിനിഷൻ ആവശ്യം വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ സം ഇമ്പോർട്ടന്റ് എക്സാമ്പിളാണ്, ഇമ്പോർട്ടന്റ് റിസൾട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു 9 റിസൾട്ട് ഉണ്ട്. ഈ 9 റിസൾട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഈ ജസ്റ്റ് 10 മാർക്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് പഠിക്കാം. ഒന്നാമത്തെ റിസൾട്ട്, ലാപ്ലേസ് ഓഫ് 0 എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, 0 തന്നെയാണ്. ലാപ്ലേസ് ഓഫ് 0 എന്താണ്, 0 ആണ്. ലാപ്ലേസ് ഓഫ് 1 എന്താ, 1/s ആണ്. ലാപ്ലേസ് ഓഫ് ടി എന്താ, 1/s² ആണ്. അപ്പോൾ ലാപ്ലേസ് ഓഫ് ടി റേഷ്യു എൻ എന്താ, എൻ ഫാക്ടോറിയൽ ഓ ഡിവൈഡ് ബൈ എസ് റേഷ്യു എൻ പ്ലസ് 1 ആണ്. അതേപോലെ ലാപ്ലേസ് ഓഫ് ഇ റേഷ്യു ടി, വെരി വെരി ഇമ്പോർട്ടന്റ്, ഇതും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി ദാറ്റ്സ് ഈക്വൽ ടു 1/s - a, 1/s - a. ലാപ്ലേസ് ഓഫ് സൈൻ എ ടി, സൈൻ എ ടി, എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതുപോലെ ലാപ്ലേസ് ഓഫ് കോസ് എ ടി, കോസ് എ ടി, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതുപോലെ ലാപ്ലേസ് ഓഫ് കോസ് എച്ച് എ ടി, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് എ ടി ദാറ്റ്സ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അതായത് ഇത് രണ്ടും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നോക്ക്, സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയറാ. സൈൻ എച്ച് എ ടീൻ്റെതോ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയറാ. അതുപോലെ കോസ് നോക്ക്, ഒരു മൈനസിന്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് പഠിക്കുക. അതേപോലെ തന്നെ ഇത് ലാപ്ലേസ് ഓഫ് ഇ റേഷ്യു എ ടി ആരാണ്, 1/s - a ആണ്. അതേപോലെ ലാപ്ലേസ് ഓഫ് ടി റേഷ്യു എൻ എന്താ, എൻ ഫാക്ടോറിയൽ ഇൻറ്റു എസ് റേഷ്യു എൻ പ്ലസ് 1. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്ക്, ലാപ്ലേസ് ഓഫ് ടി ക്യൂബ് നിങ്ങളോട് ചോദിച്ചു വിചാരിച്ചു. ലാപ്ലേസ് ഓഫ് ടി ക്യൂബ് എന്താ ആൻസർ വരിക, ജസ്റ്റ് ഇതില് എന്നിന്റെ സ്ഥാനത്ത് 6 കൊടുത്താൽ മതി, 3 കൊടുത്താൽ മതി. അപ്പൊ എന്തരും, 3 ഫാക്ടോറിയൽ ഓൾ ഡിവൈഡ് ബൈ എസ് റേസ് ടു 3 പ്ലസ്. അതായത് 3 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 4, ഇതാണ് ഇതിന്റെ ടി ക്യൂബിന്റെ. ഇനി ടി റേസ് 5 ചോദിച്ചാലോ, ജസ്റ്റ് റിസൾട്ടിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നോക്ക്, ഇ റേസ്യു, ലാപ്ലേസ് ഓഫ് ഇ റേസ്യു -5t ചോദിച്ചാലോ, ലാപ്ലേസ് ഓഫ് ഇ റേസ്യു -5t ചോദിച്ചാൽ ജസ്റ്റ് എന്റെ സ്ഥാനത്ത് ആരെ സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി, -5 സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക, 1/s - ഈ മൈനസ് ഓൾറെഡി ഉള്ളതാണ്, -5 എന്ന്, ദാറ്റ്സ് ഈക്വൽ ടു എന്താ, 1/s + 5 എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ ലാപ്ലേസ് ഓഫ് സൈൻ 3t ചോദിച്ചാലോ, ലാപ്ലേസ് ഓഫ് സൈൻ 3t എന്താ വരിക, എന്റെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്, അപ്പൊ 3/ എന്ത് വരും, s² + 3² ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യം. അതായത് ജസ്റ്റ് ഈ 9 റിസൾട്ട് നിങ്ങൾ പഠിക്കുക, അതേപോലെ ഡെഫിനിഷനും പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ, ഈ 5 പ്രോപ്പർട്ടി ഉണ്ട്. ഈ 5 പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷനിലുള്ള 10 മാർക്കുമായി. ഫസ്റ്റത്തത് നമ്മൾ എന്ത് ചെയ്യുക, ആ റിസൾട്ട് പഠിക്കുക. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 പ്രോപ്പർട്ടി കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ലാപ്ലേസിന്റെ ഫസ്റ്റ് ഭാഗത്തു നിന്നുള്ള 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞത് നോക്ക്, പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ലീനിയാർ പ്രോപ്പർട്ടി, ലീനിയാരിറ്റി പ്രോപ്പർട്ടി.
ओके लीनियरिटी प्रॉपर्टी पर लाप्लेस ऑफ ए एफ ऑफ टी प्लस बी जी ऑफ टी आनेंगिल ई ए नल्लद कॉन्स्टेंट आने बी नल्लद कॉन्स्टेंट आने ए ने पोर्ट दिख गया नटे लाप्लेस ऑफ एफ ऑफ टी इधर प्लस बी ने पोर्ट दिख गया लाप्लेस ऑफ जी ऑफ टी ओके इतना लो दादे लाप्लेस ऑफ ए एफ ऑफ टी प्लस बी जी ऑफ टी चोइचे न्याने ए ने पोर्ट दिख गया लाप्लेस ऑफ एफ ऑफ टी प्लस बी इंटू लाप्लेस ऑफ जी ऑफ टी इनि രണ്ടാമത്തേത് വെരി ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പൊ നോക്കുക ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഒരു എഫ് ഓഫ് എസ് ആണെങ്കിൽ ക്ലിയർ ആക്കി തരാം നിങ്ങൾക്ക് എന്താന്നുള്ളത് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി ഇൻ ടു എഫ് ഓഫ് ടി ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇതിന്റെ ഉള്ളിൽ ആര് വന്നു ഒരു ഇ റേസ് ടു എ ടി വന്നു അതിന്റെ ആൻസർ എന്തേക്കാരം എഫ് ഓഫ് എസ് മൈനസ് എ കാരം അതായത് എസ് ഉള്ളിടത്തൊക്കെ ആരെ മാറ്റിയ എസ് മൈനസ് എ എന്നുള്ളത് രൂപത്തിലേക്ക് മാറ്റിയ ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓക്കെ ഇനി ഡിഫറൻഷ്യേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ലാപ്ലേസ് കാണാന്നുള്ളതാണ് ഓക്കെ ആദ്യം ഈ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ലാപ്ലേസ് ഓഫ് ടി എഫ് ഓഫ് ടി ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ അവിടുത്തെ ഉള്ളിൽ ഒരു എന്തുണ്ട് ഒരു ടി ഉണ്ട് എന്നുള്ളൂ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എൻ ആണ് ഒരു മൈനസ് കൊടുക്കുക ഈ എഫ് ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് കാണുക വിത്ത് റെസ്പെക്ട് ടു എസ് ല് ഓക്കെ എഫ് ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് അതായത് ഒരു ടി അധികം വന്നു കഴിഞ്ഞാൽ കേട്ടോ ടി അധികം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതിനെ ഒരു ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനൊരു മൈനസ് കൊടുത്താലേ ആൻസർ ആവും ഇനി രണ്ടാമത്തെ റിസൾട്ട് ഇഫ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ലാപ്ലേസ് ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്ത് വരും മൈനസ് വൺ ഓൾ റേസ് ടു എൻ ഇൻറ്റു എഫ് എൻ ഓഫ് എസ് എന്ന് വരും എഫ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് എൻത്ത് ഡെറിവേറ്റീവ് ആണ് എൻത്ത് ഡെറിവേറ്റീവ് അതായത് ഈ എഫ് ഓഫ് എസിന്റെ എൻത്ത് ഡെറിവേറ്റീവ് ആണ് അപ്പൊ ടു ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ത്രീ ആണെങ്കിൽ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ത്രീയോ ടുവോ ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ ടു ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ത്രീ ആണെങ്കിൽ തേർഡ് ഡെറിവേറ്റീവ് ആണ് അങ്ങനെ മൈനസ് വൺ ഓൾ റേഷ്യോ എൻ ഇൻറ്റു എഫ് എൻ ഓഫ് എസ് അതേപോലെ മൂന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഇഫ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഓൾ ഡിവൈഡഡ് ബൈ ടി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഓൾ ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു ആരാണ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു അതായത് ഇവിടെ നമുക്ക് എഫ് ഓഫ് എസ് കിട്ടുമല്ലോ ആ എസിന് സ്ഥാനത്ത് ആരെ കൊടുക്കുക യു കൊടുക്കുക എന്നിട്ട് അതിനെന്ത് ചെയ്യുക ഇന്റഗ്രേറ്റും ചെയ്യുക വിത്ത് ഏത് മുതൽ ഏത് വരെ എസ് മുതൽ ഇൻഫിനിറ്റി വരെ ഓക്കെ ഇതിലെ പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നോക്ക് ഷോ ദാറ്റ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ലീനിയർ ഓപ്പറേറ്റർ എന്നുള്ളത് അതായത് ഇത് ഇതിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ വെയിറ്റേജിലും ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ടു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സെയിം ഡെഫിനിഷൻ തന്നെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താന്നുള്ളത് കേട്ടോ അപ്പൊ നോക്കുക ലീനിയർ ഓപ്പറേറ്റർ തെളിയിക്കാൻ അതായത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ചോദിച്ചതാണ് ഷോ ചെയ്യാനാണ് അപ്പൊ നോക്കുക ലാപ്ലേസ് ഓഫ് നമുക്ക് എന്താ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ലാപ്ലേസ് ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതണം എ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറഞ്ഞത് അതാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഇതെന്ത് ചെയ്യാനാണ് പ്രൂവ് ചെയ്യാനാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ലാപ്ലേസിന്റെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ആരാണ് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേഷ്യു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ് എന്നുള്ളത് നമ്മുടെ ഡെഫിനിഷൻ ആണ് നോക്കുക ഡെഫിനിഷൻ ലാപ്ലേസിന്റെ ഡെഫിനിഷൻ നോക്കുക ഇതാണ് നമ്മുടെ ലാപ്ലേസിന്റെ ഡെഫിനിഷൻ അത് എഫ് ഓഫ് ടിക്ക് അപ്ലൈ ചെയ്തു നമ്മൾ ഓക്കെ ഇതാണ് എഫ് ഓഫ് ടിന്റെ ഡെഫിനിഷൻ അതേപോലെ ജി ഓഫ് ടിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം എന്താ വരിക ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി എന്താ വരിക ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേഷ്യു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി ഓക്കെ ഇത് രണ്ട് കാര്യം നമുക്കറിയാം
ഇനി പ്രൂവ് ചെയ്യേണ്ട പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ലാപ്ലേസ് ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം അതായത് ലാപ്ലേസ് ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എന്നിട്ട് ഈ ബ്രാക്കറ്റിലുള്ള കംപ്ലീറ്റ് ആണ് ഇത് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ഡി ടി നമുക്കറിയാം ഈ ഈ റേസ് മൈനസ് എസ് ടീനെ ഓരോ ടേമിനെയും പ്രൊഡക്റ്റ് ചെയ്യുക ഇതിനും പ്രൊഡക്റ്റ് ചെയ്യുക അതുപോലെ ഇതിനും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഇത് ചെയ്യാം അതായത് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എ ഈ റേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി പ്ലസ് ബി ഈ റേസ് മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി എന്നാക്കാം നമുക്കറിയാം ഇന്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാതെ നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെ ഇതിനൊരു ഇന്റഗ്രേഷൻ കൊടുക്കുക ഇതിനും ഇന്റഗ്രേഷൻ കൊടുക്കുക അപ്പൊ സീറോ ടു ഇൻഫിനിറ്റി എ ഈ റേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് സീറോ ടു ഇൻഫിനിറ്റി ബി ഇ റേസ് മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി എന്ന് എഴുതാം ക്ലിയർ ആയെന്ന് വിചാരിക്കണേ ഇനി നോക്ക് നമ്മൾ ഇന്റഗ്രേഷൻ പ്ലസ് ടു ക്ലാസ് പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിനെ പുറത്തെടുക്കണം അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ആരാണ് എ ആണ് അപ്പൊ എനെ പുറത്തെടുത്തു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് ആരാണ് ബി ആണ് ബിനെ പുറത്തെടുത്തു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി ഇയാൾ ആരാ അതുപോലെ ഇയാളും ആരാ ഇയാൾ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത ആരാ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ആണ് അപ്പൊ ലാപ്ലേസ് എ ഇൻറ്റു ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി അതുപോലെ ഇത് ഇയാളെ പേരെന്താ ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി അപ്പൊ നമുക്ക് കിട്ടിയില്ല ആൻസർ ഈ ഇത് പ്രൂവ് ചെയ്തില്ലേ ഓക്കെ അപ്പൊ അതായിരുന്നു നമുക്ക് രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഫൈൻഡ് ലാപ്ലേസ് ഓഫ് ടി ഇ റേസ് ടു ടി സോറി ലാപ്ലേസ് ഓഫ് ടി പ്ലസ് ഇ റേസ് ടു ടി എന്നാണ് അപ്പൊ നോക്ക് നമ്മളിപ്പോ ഈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പഠിച്ചു ഇത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് സിമ്പിൾ ആയിരുന്നു കാരണം എന്താ എന്തുവരും ആദ്യമായിട്ട് ലാപ്ലേസ് ഇത് ലീനിയാരിറ്റി കൊടുക്കുമ്പോൾ ലാപ്ലേസ് ഓഫ് ടി വരും അല്ലെ ലാപ്ലേസ് ഓഫ് ടി ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു ടി വരും ഓക്കെ നേരെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം ആദ്യം ലാപ്ലേസ് ഇതിന് കൊടുക്കുക പ്ലസ് ലാപ്ലേസ് ഇതിന് കൊടുക്കുക ലാപ്ലേസ് ഇതിന് കൊടുക്കുക ലാപ്ലേസ് ഇതിന് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ലാപ്ലേസ് ഓഫ് ടി പ്ലസ് ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു ടി നോക്ക് നമ്മൾ ഇതിൽ റിസൾട്ടിൽ പഠിച്ചു എന്താ ലാപ്ലേസ് ഓഫ് ടി എന്താ വൺ ബൈ എസ് സ്ക്വയർ എന്ന് അതിന്റെ ആൻസർ എടുത്ത് എഴുതുക അതേപോലെ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു ടിന്റെ ആൻസർ എന്താ വൺ ബൈ എസ് മൈനസ് എ അപ്പൊ എന്റെ സ്ഥാനത്ത് ആരാച്ചത് കൊടുത്താൽ മതി ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ വൺ ആണ് അപ്പൊ എന്ത് വരും വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എസ് മൈനസ് വൺ എന്ന് വരും ഓക്കെ ഇതാണ് ഒരു മാർക്കിന്റെ ചോദ്യത്തിലുണ്ടായിരുന്നത് ഇനി വേറെ ചോദ്യത്തിലുണ്ടായി നോക്ക് ഇത് രണ്ട് മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് എ ടി ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് എ ടിന്റെ ആൻസർ എന്താന്നുള്ളത് ജസ്റ്റ് ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടും എങ്ങനെ സൈൻ എച്ച് എ ടിന്റെ റിസൾട്ട് എന്താ സൈൻ എച്ച് എ ടിന്റെ എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അത് നേരെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിന് രണ്ട് മാർക്ക് ടോട്ടൽ നോക്ക് രണ്ട് ഒന്ന് രണ്ട് ഇത്ര മാർക്കായി അഞ്ച് മാർക്ക് കിട്ടി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു സൈൻ എ ടി ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു സൈൻ എ ടി ഇത് നമ്മൾ ചെയ്യാന് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു റിസൾട്ട് പഠിച്ചു അല്ലേ റിസൾട്ട് എന്താ നോക്ക് ഇതാണ് നോക്ക് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്താണ് എഫ് ഓഫ് എസ് ആണ് അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആരാണ് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന അപ്പൊ അതുകൊണ്ട് ഇയാളെ ആൻസർ ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ലാപ്ലേസ് ഓഫ് ടി ഇൻറ്റു സൈൻ എ ടീന്റെ അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ റിസൾട്ട് നമ്മൾ എഴുതി വെക്കുക അതായത് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണ് അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ഓഫ് ടി സൈൻ എ ടി എഫ് ഡാഷ് ഓഫ് എസ് എന്നാണ് നമുക്ക് അറിയേണ്ടത് ആദ്യം നമ്മൾ ലാപ്ലേസ് ഓഫ് സൈൻ എ ടി കാണും ലാപ്ലേസ് ഓഫ് സൈൻ എ ടി നമ്മൾ റിസൾട്ടിൽ അപ്ലൈ ചെയ്ത് എന്തുവരും എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു ആരാണ് എഫ് ഓഫ് എസ് അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കുക എഫ് ഓഫ് എസ് എന്ന് പേര് കൊടുക്കുക നമ്മൾ സൈൻ എ ടീന്റെ ആൻസർ അറിയാലോ എന്താ സൈൻ എ ടീന്റെ ആൻസർ നോക്ക് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അതിന്റെ ആൻസർ ഇവിടെ എഴുതുക അതിന് എന്ത് പേര് കൊടുക്കുക എഫ് ഓഫ് എസ് എന്ന് പേര് കൊടുക്കുക എഫ് ഓഫ് എസ് എന്ന് പേര് കൊടുത്തിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് കാണുക നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഡെറിവേറ്റീവ് ക്വോഷ്യന്റ് റൂൾ ചെയ്യാൻ അറിയില്ല അപ്പൊ ക്വോഷ്യന്റ് റൂളിന് ഇവിടെ ഞാൻ എഴുതിച്ചിട്ടുണ്ട് ഫസ്റ്റ് ബൈ സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഓ ഡിവൈഡ് ബൈ സെക്കൻഡിന്റെ സ്ക്വയർ അപ്പൊ നോക്കി ഇതാണ് എഫ് ഓഫ് എസ് എഫ് ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അപ്പൊ എങ്ങനെ ചെയ്യും ഡിനോമിനേറ്റർ അതായത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു
എന്റെ ഡെറിവേറ്റീവ് എന്താ കോൺസ്റ്റന്റ് ആണ് സീറോ മൈനസ് കോൺസ്റ്റന്റ് ഇൻടു കോൺസ്റ്റന്റ് അതുപോലെ ഇതിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു s നാട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് 2s ന് വരും s സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s ഓൾ ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ ഈ ടേം ഓക്കേ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരും മൈനസ് 2as ഓൾ ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഹോൾ സ്ക്വയർ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് f ഡാഷ് ഓഫ് s ന്റെ ആൻസർ അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് ലാപ്ലേസ് ഓഫ് t sin at ന്റെ ആൻസർ എന്താണ് മൈനസ് f ഡാഷ് ഓഫ് s ആണ് അപ്പോൾ ഇതി കൂടെ ഒരു മൈനസും കൂടി കൊടുക്കാം മൈനസും മൈനസും കൂടി എന്താവും പ്ലസ് ആവും അതായത് 2as ഹോൾ ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഹോൾ സ്ക്വയർ ഇതിനേനു നമുക്ക് 5 മാർക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഭാഗത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ അതിന് മുന്നത്തെ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ലാപ്ലേസ് ഓഫ് e റേഷ്യ 2t ഇൻടു സൈൻ 3t ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നൊരു ക്വസ്റ്റ്യൻ പഠിച്ചു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നോക്ക് e റേഷ്യ 8t f ഓഫ് t ന്റെ ആൻസർ എന്താവും f ഓഫ് s മൈനസ് a എപ്പോഴാണ് ലാപ്ലേസ് ഓഫ് f ഓഫ് t കാണുക ലാപ്ലേസ് ഓഫ് ഇതിന്റെ ലാപ്ലേസ് കാണുക അപ്പൊ ഒരു ആൻസർ കിട്ടും ആ ആൻസറിന്റെ സ്ഥാനത്ത് ആരെ റീപ്ലേസ് ചെയ്യുക എസ് മൈനസ് എനെ റീപ്ലേസ് ചെയ്യുക അപ്പൊ ഇവിടെ നോക്ക് എന്താ വരിക ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റേസ് ടു ടി ഇൻടു ഇങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ ആദ്യം രണ്ടാമത്തെ ആളെ ലാപ്ലേസ് കാണുക അതായത് ലാപ്ലേസ് ഓഫ് സൈൻ 3t കാണുക ലാപ്ലേസ് ഓഫ് സൈൻ 3t ആരാണ് 3/s² + 3² എന്ന് വരും റിസൾട്ടിൽ അപ്ലൈ ചെയ്താൽ മതി നമ്മൾ 9 റിസൾട്ട് പഠിച്ചില്ലേ ആ റിസൾട്ടിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് ലാപ്ലേസ് ഓഫ് ഈ റേസ് ടു ടി സൈൻ 3t ആൻസർ എന്താ 3/ ഈ എസ് ഉള്ളിടത്ത് ആരെ കൊടുക്കുക എസ് മൈനസ് 2 ഈ 2 കൊടുക്കുക എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3² വേറെ ഒന്നും ചെയ്യണ്ട ഈ എസ് ഉള്ള ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എസ് മൈനസ് 2 ആയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഈ പ്രോപ്പർട്ടി പറഞ്ഞത് എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇ റേസ് ടു 18 എന്താണ് എഫ് ഓഫ് എസ് മൈനസ് എ റീപ്ലേസ് ചെയ്താൽ മതി എന്നാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും ഇത് കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിനാണ് ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക് യു